ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ ടോപ്പിക്ക് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇത് പാർട്ട് 11 ആണ്. പാർട്ട് 10 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിരിക്കും. നോക്കുക, ഇന്നത്തെ ടോപ്പിക്ക് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. റൂള് 88 എ. ഇത് നിലവിൽ വന്നത് 1/4/2019 തൊട്ടിട്ടാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 16/2019, ഡേറ്റ് 29/3/2019. നോട്ടിഫിക്കേഷൻ നമ്പർ 16/2019, 16/2019, ഡേറ്റഡ് 29/3/2019. 1 July 2017 ജി എസ് ടി തുടങ്ങിയതിന് ശേഷം 2-3 തവണ ഈ ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോഴും നിലവിലുള്ളത് 1/4/2019 തൊട്ടിട്ട് ഇപ്പോഴും പറയാൻ പോകുന്ന ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ആണ്, അതായത് റൂൾ 88 എ ആണ് നിലവിലുള്ളത്. ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊന്ന് വിശദീകരിക്കാൻ കാരണം. പല ആൾക്കും തെറ്റുപറ്റാറുണ്ട്, അതുകൊണ്ടാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. ഇത് റൂൾ 88 എ 1/4/2019 തൊട്ട് നിലവിലുള്ളതാണ്. ഇവിടെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ, ഒരു പ്രാക്ടിക്കൽ സിനാരിയോ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒരു കമ്പനി, ഒരു ഫേം ആലോചിക്കുക, ഫേം മെസേഴ്സ് എ ബി സിയുടെ ഡിസംബറിലെ ഒരു ഡാറ്റയാണ് സമ്മറിയായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഉള്ളത് IGST CGST SGST ഒക്കെ ഡിസംബർ മാസത്തിൽ. ഔട്ട്പുട്ട് IGST ഔട്ട്പുട്ട് 0 ആണ്, CGST ഔട്ട്പുട്ട് 10 ലക്ഷമാണ്, SGST ഔട്ട്പുട്ട് 10 ലക്ഷമാണ്. ടോട്ടൽ ഔട്ട്പുട്ട് ഡിസംബർ മാസത്തെ ടോട്ടൽ ഔട്ട്പുട്ട് IGST 0, CGST ഔട്ട്പുട്ട് 10 ലക്ഷം, SGST ഔട്ട്പുട്ട് 10 ലക്ഷം. ഇനി അവർക്ക് ഇൻപുട്ടും ഉണ്ട്, ഡിസംബർ മാസം എന്നും കൂടി ഉണ്ട് ഇൻപുട്ട് ഉണ്ട്. ടോട്ടൽ ഇൻപുട്ട് വരുന്നത് IGST ഇൻപുട്ട് ഉണ്ട്, അത് 750,000 ആണ്. CGST ഇൻപുട്ട് 650,000 ആണ്. SGST ഇൻപുട്ട് 650,000 ആണ്. ഇതാണ് അവരുടെ ഡിസംബർ മാസത്തെ സമ്മറി, ഔട്ട്പുട്ടിന്റെ ഇൻപുട്ടിന്റെ സമ്മറി. ഇനി ആ ABC എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. അവർക്ക് IGST ഔട്ട്പുട്ട് ഇല്ലല്ലോ, അതുകൊണ്ട് CGST SGST കാണിച്ചു. ഔട്ട്പുട്ട് പേയബിൾ 10 ലക്ഷം, CGST ഔട്ട്പുട്ട് 10 ലക്ഷം, SGST ഔട്ട്പുട്ട് ലെസ് IGST ഇൻപുട്ട്. ഇവിടെ ഇൻപുട്ട് IGST എത്ര, 750,000 ഉണ്ട്. അത് ഇവിടെ കിഴിച്ചു, CGST നിന്ന് കിഴിച്ചു. പിന്നെ അത് തീർന്നല്ലോ, 750,000 മാത്രമേ ഉള്ളൂ, ഇവിടെ കാണിക്കാനില്ല, SGST കാണിക്കാനില്ല, അവിടെ 0. അപ്പൊ IGST ഇൻപുട്ട് കിഴിച്ചതിന് ശേഷം വരുന്ന ബാലൻസ് പേയബിൾ CGST 250,000 വന്നു, SGST എത്ര തന്നെ വന്നു, 10 ലക്ഷം തന്നെ വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഇൻപുട്ട് ഏതിന്റെയൊക്കെയാ, CGST ഇൻപുട്ട് ഉണ്ട്, SGST ഇൻപുട്ട് ഉണ്ട്. CGST ഇൻപുട്ട് 650,000, SGST ഇൻപുട്ട് 650,000, രണ്ടും അവിടെ ലെസ് ചെയ്തു. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ, എന്താണ്, CGST 4 ലക്ഷം എക്സസ് വന്നു. കാരണം ഇവിടെ എത്രയാ, 2,50,000 മാത്രമേ അടക്കാറുള്ളൂ, എത്ര ഇൻപുട്ട് ഉണ്ടായിരുന്നു, 650,000 ഉണ്ട്. അങ്ങനെ 4 ലക്ഷം അവിടെ എക്സസ് വന്നു, അവിടെ CGST. SGST എന്താ സിറ്റുവേഷൻ, SGST 10 ലക്ഷം അടക്കാനുണ്ടായിരുന്നു, 650,000 ആണ് അവരുടെ SGST ഇൻപുട്ട്, അത് കിഴിച്ചേരം 3,50,000 അടക്കാൻ വന്നു. ഇത് ഒരു രീതിയാണ്. റൂൾ 88 എ പ്രകാരം 3 രീതിയിൽ ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ആര് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്, ABC എന്ന് പറയുന്ന സ്ഥാപനം സെറ്റ് ഓഫ് ചെയ്തത്. എന്നേരം വന്ന സിറ്റുവേഷൻ എൻഡിൽ ഇങ്ങനെയാണ്, അവർ കഴിഞ്ഞ ലാസ്റ്റ് 3 മന്ത്തും ഇതേപോലെ തന്നെയാണ് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്, ഒക്ടോബർ നവംബർ ഇൻക്ലൂഡിംഗ് ഡിസംബർ. അപ്പോഴെന്ത് സംഭവിച്ചു, ഏകദേശം അവരുടെ ഡാറ്റാസ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 4, 8, 12 ലക്ഷം രൂപ ഇവിടെ CGST ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ബാലൻസ് വരിക വന്നു. അതേസമയം 3,50,000 ആണെങ്കിൽ 10,50,000 എന്തായി അവിടെ SGST അടക്കേണ്ടി വന്നു. ഇതേ ഒരു സിറ്റുവേഷനിലാണ് 3 മാസം കടന്നു പോയിട്ട് ഉള്ളത് എങ്കിൽ ഒക്ടോബർ നവംബർ ഇൻക്ലൂഡിംഗ് ഡിസംബറിൽ എന്താണ് സിറ്റുവേഷൻ വരുന്നത്, ഈ 12 ലക്ഷം രൂപ ഏകദേശം അറൌണ്ട് 12 ലക്ഷം രൂപ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ബാലൻസ് വരികയും അതേ സമയം അവിടെ ബാലൻസ് ഉണ്ടാകുന്ന സമയം തന്നെ എന്താണ് സംഭവിക്കുന്നത്, SGST ലെഡ്ജറിൽ ക്യാഷ് കൊണ്ടുവന്നിട്ട് 10,50,000 അടക്കുകയും ചെയ്യണം. ഇത് ഇവിടെ വിവരിക്കാൻ, എക്സാമ്പിൾ അടക്കം വിവരിക്കാൻ കാരണം, ഇത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു കൺസൾട്ടന്റിന്, അക്കൗണ്ട്സ് കൺസൾട്ടന്റിന് പറ്റുകയും ചെയ്തു. ഇതേപോലെ തന്നെയാണ്, ഇത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ഓണർ
അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഫ്രീ ടാക്സ് കൺസൾട്ടന്റ് ഓഫീസാണ്. അപ്പൊ അവിടെ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ നിരാശനായി ഓണർ. കാരണം എന്താ വെച്ചാല് എന്താണ്, അവർക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്കേജ് ഉണ്ടായി, ഒരുപാട് പൈസ ഓരോ മാസവും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുന്നു. ഒരേ സമയം അവിടെ ബാലൻസ് ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യേണ്ടി വരുന്നത്, പുറത്തുനിന്ന് പൈസ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് എൻ്റെ പരിചയമുള്ള കൺസൾട്ടൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനിയിങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല, കാരണം ഓരോ മാസവും എനിക്ക് ഇങ്ങനെ ഫണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ. എൻ്റെ പരിചയത്തിലുള്ള കൺസൾട്ടൻ്റ് ഇങ്ങനെ ചെയ്തു പോയി, അവൻ അകത്ത് കയറിയിട്ട് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, നീ എങ്ങനെ ചെയ്തു? അപ്പോൾ അവൻ വിവരിച്ച് ഈ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ എല്ലാത്തിനും ചെയ്യാമല്ലോ, ഇതിന് മൂന്ന് സിറ്റുവേഷൻ ഉണ്ട്, ഇങ്ങനെയും ചെയ്യാം. ഇനി ഇത് നേരെ ഐ ജി എസ് ടി ഇൻപുട്ട് എന്ത് ചെയ്യുക, എസ് ജി എസ് ടിയിൽ കാണിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഒന്ന് മാറുന്നേ ഉള്ളൂ. ഇവിടെ 400,000 എസ് ജി എസ് ടിയിൽ എക്സസ് ഉണ്ടാവും, 3.5 lakh ഇവിടെ ഉണ്ടാവും, ഇപ്പുറം സി ജി എസ് സിയിൽ അടക്കാനുണ്ടാവും. അത് രണ്ട് സിറ്റുവേഷനാണ്. ഒരു ഒന്ന് ഈ സിറ്റുവേഷൻ, രണ്ട് എന്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ എസ് ജി എസ് സിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അത് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇനി ഇതിനെ നേരെ പകുതി പകുതിയായിട്ട് അപ്പുറം ഇപ്പുറം കാണിക്കാം. ഈ ഐ ജി എസ് ടി ഇൻപുട്ട് 750,000 എന്ത് ചെയ്യുക, 3.75 എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്തും സി ജി എസ് ടി എസ് ജി എസ് ടിയിലും കാണിച്ചുകൊണ്ട് അങ്ങനെയും പോവാം. അപ്പൊ അങ്ങനെ ചെയ്തുകൂടെ എന്ന് എനിക്ക് ചോദിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ അറിയില്ലായിരുന്നു, അവന് ഡൗട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇതാണ് സജസ്റ്റഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത രീതി ഇങ്ങനെയായിരുന്നു. എന്താ, ഇതേ ലയബിലിറ്റി തന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടു. ഔട്ട്പുട്ട് പേബിള് സി ജി എസ് ടി 10 lakh, എസ് ജി എസ് ടി 10 lakh, ഓക്കെ. ലെസ് ഐ ജി എസ് ടി ഇൻപുട്ട്, എന്താ ഇവിടെ 750,000 ഐ ജി എസ് ടി ഇൻപുട്ട് ഉണ്ട്, അതിനെ നമ്മൾ എന്താക്കി 50-50 നേരെ പകുതിയാക്കി ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു, സി ജി എസ് ടിക്കും കൊടുത്തു, എസ് ജി എസ് ടിക്കും കൊടുത്തു. അപ്പോഴെന്താ സിറ്റുവേഷൻ, ഈ ഐ ജി എസ് ടി ലെസ് ചെയ്തതിനു ശേഷം ബാലൻസ് പേബിള് വരുന്നത് 625,000 വീതമാണ്. സി ജി എസ് ടിയിലും 625,000 അടക്കാൻ വന്നു, എസ് ജി എസ് ടിയിലും 625,000 അടക്കാൻ വന്നു. ഇനി അവർക്ക് എന്തുണ്ട്, സി ജി എസ് ടിയിലും എസ് ജി എസ് ടിയിലും ഇൻപുട്ടുകൾ വേറെയുണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ക്ലെയിം ചെയ്യുമ്പോൾ എന്തായി, സി ജി എസ് ടി ഇൻപുട്ട് ക്ലെയിം ചെയ്തു 650,000, എസ് ജി എസ് ടി ഇൻപുട്ട് ക്ലെയിം ചെയ്തു 650,000. എന്താണ് ഫൈനൽ സിറ്റുവേഷൻ വരുന്നത്, എക്സസ് ആണ്. 25,000 വെച്ചിട്ട് എക്സസ് ആണ് നോർമലി ഈ സിറ്റുവേഷൻ സജസ്റ്റഡ് രീതിയിൽ പോകുന്നതാണെങ്കിൽ അവർക്ക് വരിക. ഫൈനലി എക്സസ് 25,000 വെച്ചിട്ട് ബാലൻസ് ആണ് ഉണ്ടാകേണ്ടത്. അതിന് പകരമാണ് ഈ അദ്ദേഹത്തിന്റെ ഓണർ 10,50,000 കൊണ്ടുപോയിട്ട് അടക്കേണ്ടത്. ഇത് ഈ എമൗണ്ട് അല്ല, ഇത് ഞാൻ ഇതിൽ ചെറിയൊരു എമൗണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും വലിയൊരു എമൗണ്ട് വരുന്നില്ല. എന്തെങ്കിലും ആ ചെറിയ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. അവർ ആ ഫണ്ട് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ ഞാൻ ഇത് സജസ്റ്റ് ചെയ്ത് അതിനുശേഷം ഈ രീതിയാണ് അവൻ ഉപയോഗിക്കുന്നത് എന്താണ് പറഞ്ഞത്. അപ്പോൾ അറിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ പോകും. ഇത് മൂന്ന് തരത്തിലാണ് ഇത് വരുന്നത്. നമ്മൾ പറഞ്ഞു റൂൾ 88 ഈ ഒരു രീതിയിൽ പോവാം, ഇത് നേരെ ഇപ്പുറത്തേക്ക് എസ് ജി എസ് ടിയിൽ കാണിച്ചിട്ട് പോവാം, ഇപ്പുറം കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഓപ്റ്റിമം, അതായത് ഇതാണ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ പറ്റിയത്. മാത്രമല്ല ഈ രീതി പ്രയോഗിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ അകത്ത് രണ്ടിൽ ഏതെങ്കിലും, അതായത് സി ജി എസ് ടിയിലോ എസ് ജി എസ് ടിയിലോ ബാലൻസിലോ ഇതിൻ്റെ അകത്ത് മാറ്റം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം രണ്ടും ഒരേപോലെ വരേണ്ടതാണ്, രണ്ടും ഒരേപോലത്തെ ഔട്ട്പുട്ടാണ്, ഇൻപുട്ട് ഒരേപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ബാലൻസ് ഒരേപോലെ. അപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇൻപുട്ട് അഡ്ജസ്റ്റ് ചെയ്തതിലെ മാറ്റങ്ങളായിരിക്കാം, രണ്ടിൻ്റെ അകത്ത് വേറെ വേറെ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവും, അന്ന് അത് ഒരു ഡ്രോബാക്കാണ്. മാത്രമല്ല നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്കായി കിടക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമേറിയ കാര്യം. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്കേജ് ആണ് സംഭവിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മാസം പുറത്തു നിന്ന് ഫണ്ട് കൊണ്ടുവരേണ്ടി വരും, ഏതിനും ഈ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട്. അതേസമയം അത്ര തന്നെ എമൗണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇലക്ട്രോണിക് സി ജി എസ് ടി ലെഡ്ജറിൽ കിടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നില്ല. അതേസമയം ഇപ്പം എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ആണ്, നല്ല രീതിയിലുള്ളൊരു യൂട്ടിലൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റലും ഓപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇതേപോലെ ഫണ്ട് ഷോർട്ടേജ് വരില്ല, പുറത്തുനിന്ന് ലോണായിട്ടോ അല്ലെങ്കിൽ ഓണേഴ്സ് തന്നെ വേറൊരു ഫണ്ട് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ എന്താണ് ഓപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓപ്റ്റിമം യൂട്ടിലൈസേഷനിൽ എന്താ സംഭവിച്ചത്, ഈ മൂന്ന് മാസം ലയബിലിറ്റി ഇല്ല, എക്സസ് ആണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ റൂൾ തന്നെ പറയുന്നത് എങ്ങനെയാണ്, എ ടാക്സ് പേയർ ക്യാൻ യൂട്ടിലൈസ് ഐ ജി എസ് ടി ക്രെഡിറ്റ് ഇൻ എനി പ്രൊപ്പോർഷൻ ആൻഡ് ഇൻ എനി ഓർഡർ, ബട്ട് ദ കണ്ടീഷൻ ഈസ് ടു കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ദ ഐ ജി എസ് ടി ക്രെഡിറ്റ് ബിഫോർ യൂസിങ് സി ജി എസ് ടി ഓർ എസ് ജി എസ് ടി ക്രെഡിറ്റ്. റൂൾ മനസ്സിലാക്കുക, റൂളിൽ ഇത്രയേ പറയുന്നുള്ളൂ. എന്തേ പറയുന്നുള്ളൂ, ഐ ജി എസ് ടി ക്രെഡിറ്റ് ഫസ്റ്റ് യൂട്ടിലൈസ് ചെയ്ത് തീർക്കണം. അത് എന്താ പറയുക, എനി ഓർഡറിലും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം,
ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നിങ്ങൾ ഇതായിരിക്കാൻ നേട്ടം, ഗവൺമെന്റ് നേട്ടമുണ്ട്. കാരണം ഫണ്ട് അവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാതെ കൊണ്ടുപോയി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗവൺമെന്റ് നേട്ടമുണ്ട്. ഇതാവുമ്പം നമ്മുടെ ഫണ്ട് നമുക്ക് തന്നെ ക്ലിയർ ആയിട്ട് അവിടെ അവൈലബിൾ ആവും എന്നുള്ളൊരു നേട്ടമുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നവർ ഒന്നും കൂടി അവരുടെ വർക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച് 80 റൂൾ 88 ആയാല് ഈ മൂന്ന് സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടി നോക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഇത് ഒരു സീനിയർ ആയിട്ടുള്ള അക്കൗണ്ട്സിലെ ഒരാൾക്ക് തന്നെ പറ്റിയത് കൊണ്ട് ചിലപ്പോൾ തീരെ അറിയാത്തവർക്ക്, ഞാൻ പറയുന്നല്ലോ ജി എസ് ടിയിൽ ഒരുപാട് എന്താ പറയുക ടൈംലി ഇനീഷ്യലി നോട്ടിഫിക്കേഷനും സർക്കുലറും ചേഞ്ചുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എപ്പോഴും. അതായത് എവറി ടൈം എവറി മന്ത് എന്ന് പറയുന്ന പോലെ മാറ്റങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അതുകൊണ്ട് പല ആൾക്കാർക്കും ഏതെല്ലാം മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നതെന്നും അറിയാൻ പറ്റില്ല. അതായത് സ്ഥിരം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമാണ് എന്താണ് മാറ്റങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാത്തവർ മുമ്പ് എന്താണ് ഒരു മനസ്സിലായ ഒരു റൂള്, ആ റൂള് വെച്ചിട്ട് തന്നെയായിരിക്കും അറിയാതെ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ടൈമിലുള്ള ഇതിൻ്റെ അപ്ഡേഷൻ വളരെ ഒരു ചലഞ്ചിങ് ആണ്. അപ്പോൾ ഈ ഇത് ഞാൻ ഈ ജി എസ് ടിൻ്റെ ഇത് തുടങ്ങി തന്നെ എല്ലാവരും ഒരു വലിയ ജി എസ് ടിയിൽ വലിയൊരു എക്സ്പേർട്ട് ആക്കാനല്ല, കാരണം ഒരുപാട് ബേസിക് അറിയാത്തവരുണ്ട്, ഒരുപാട് ബേസിക് അറിയാത്തവരുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തന്നെ എല്ലാം എടുക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ട്, ഇങ്ങനെയുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കട്ടെ, ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളവരെ കണ്ടുപിടിക്കട്ടെ അങ്ങനെ. അതായത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്ത അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ട്. കാരണം വെച്ചാൽ അപ്ഡേഷൻ വളരെ ടഫാണ്. അപ്പോൾ ഈ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഉള്ളവരാകട്ടെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ഓണേഴ്സ് ഉണ്ട്, എനിക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കും പറയാം, അതിൻ്റെ അകത്ത് കുറേ ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി നാളെ അവരുടെ സിഎൻ്റെ അടുക്കെ പോകുമ്പോഴോ അല്ല അവരുടെ തന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ കുറച്ച് എളുപ്പമുണ്ടോ? കാരണം കുറേ ബേസിക് കാര്യങ്ങൾ അവർക്ക് ഇതിത്ര മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചെയ്തതിൻ്റെ ഈ ടീച്ചിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ. അല്ലെ ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആക്കി എടുക്കുക. കാരണം ഇതൊരു സാഗരം പോലെയാണ്, ജി എസ് ടി എന്ന് പറയുന്നത് ഒരു വലിയൊരു സാഗരം പോലെയാണ്. അതിൻ്റെ അകത്ത് ടൈമിൽ ഞാൻ പറയുന്നില്ല, ടൈമിൽ ഇപ്പോഴും തന്നെ പലതിൻ്റെ അകത്തും കേസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റിൽ വന്ന അഡ്വാൻസ് റൂളിംഗ് ആയിരിക്കില്ല മറ്റൊരു സ്റ്റേറ്റിലത്. അപ്പോൾ അത് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ചെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ ഈ ഇതിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് എടുത്തതും അങ്ങനെ ഒരു സീനിയർ ഒരാൾക്കാർക്ക് ഇങ്ങനെ അക്കൗണ്ട്സിലൊരു എന്താ പറയുക ഇൻപുട്ട് യൂട്ടിലൈസേഷനിൽ ഒരു വലിയ തെറ്റ് അവരിൽ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ തീരെ അറിയാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.